സുപ്രീംകോടതിയുടെ പ്രവർത്തനം പ്രതിസന്ധിയിൽ 50% ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ജഡ്ജിമാർ വീടുകളിൽ നിന്ന് സിറ്റിംഗ് നടത്തും. എം പി പ്രദീപ് കുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രദീപ്, ഈ കോവിഡ് വ്യാപനം രൂക്ഷമായത് സുപ്രീംകോടതിയുടെ പ്രവർത്തനങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. പ്രതിസന്ധി എങ്ങനെ മറികടക്കാനാണ് നിലവിൽ ആലോചന? നിമി, ഡൽഹിയിലെ കോവിഡ് സാഹചര്യം അതീവ രൂക്ഷമായി തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസം 10,000+ കേസുകൾ, റെക്കോർഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയത്. എന്തായാലും ഇപ്പോൾ സുപ്രീംകോടതിയിലെ 50%+ ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. മാത്രമല്ല ജഡ്ജിമാർ അവർ വീടുകളിൽ ഇരുന്ന് സിറ്റിംഗ് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഈ കോവിഡ് വലിയ തോതിൽ തന്നെ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ, അതായത് സുപ്രീംകോടതിയിലും കൂടി പടരുന്നു എന്ന സാഹചര്യത്തിൽ, ഇനി സുപ്രീംകോടതി കെട്ടിടവും കോടതി മുറികളും ചേംബറുകളും അടക്കം അണുവിമുക്തമാക്കിയ ശേഷമായിരിക്കും ഈ ജഡ്ജിമാർ സുപ്രീംകോടതിയിലേക്ക് എത്തുക എന്നൊരു വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതുകൊണ്ട് തന്നെ അതുവരെ ഇപ്പോൾ താൽക്കാലിക സംവിധാനം നിലയിൽ ജഡ്ജിമാർ അവരുടെ വീടുകളിലിരുന്ന് സിറ്റിംഗ് നടത്തും. വീഡിയോ കോൺഫറൻസിംഗ് മുഖേനയായിരിക്കും സിറ്റിംഗ് നടത്താൻ പോകുന്നത്. അതുപോലെ ഇന്നിപ്പോൾ 1 മണിക്കൂർ വൈകിയായിരിക്കും സുപ്രീംകോടതിയിലെ കോടതി നടപടികൾ ആരംഭിക്കുക എന്നൊരു കാര്യം കൂടി പുറത്തുവരുന്നുണ്ട്. നിമി, ശരി, പ്രദീപാണ് വിവരങ്ങൾ നൽകിയത്.